ഇവളെ പുലർത്തി ഉള്ളിടത്തേക്ക് ഇവൻ പോകുന്നത് തന്നെ തെറ്റാണ് തിരുമിനി. ഇവളുടെ അമ്മ ഭൂലോക കുഴപ്പമായിരുന്നു. അവളും അവളുടെ കെട്ടിയവനും ആയി സെത്താതെ പോയത് ഇവളെ ഈ ഭൂമിയിലാക്കിയിട്ട്. ഇപ്പോ ഇവളുടെ അമ്മയ്ക്ക് കൈയും കാലും വെച്ച പോലെയാ ഇവള് നടക്കുന്നത്. പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. നിങ്ങളുടെ കുടുംബക്ഷേത്രമാണെങ്കിലും ഇതിനകത്തുള്ള ശക്തിക്ക് മോളെ വലിയ ഇഷ്ടമാ. അതുകൊണ്ട് തന്നെ മോളെ ആര് പഴിച്ചാലും അതത്ര നന്നല്ല. ആയിക്കോട്ടെ, ഞാൻ ഇവളെ പഴിക്കുന്നത് കൊണ്ട് ദേവി എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ. എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. ഇവിടെ ചെറുക്കോ, ഇവള് നിന്റെ ഭാര്യയാണെങ്കിൽ നീ ഇവളുടെ നല്ല ഭർത്താവാൻ നോക്കട. ഇവളെ നന്നായിട്ട് പോറ്റാൻ നോക്ക്. ഇങ്ങനെ കല്യാണം കഴിച്ചവൾ അഴിച്ചുവിടാതെ വാടോ ഇങ്ങോട്ട്. എന്താടാ വരാൻ പറഞ്ഞല്ലേ. എന്താ മോളെ ഇതിന്റെ കർത്തം? മോളൊന്നുകൊണ്ടും വേദനിക്കണ്ട. ഞാൻ കുറച്ച് പുഷ്പങ്ങൾ എടുത്ത് ദേവിക്ക് അർപ്പിക്കാൻ പോവാ. അതിൽ വെള്ളപ്പൂക്കളാ വീഴുന്നെങ്കിൽ മോളുടെ താലി ഉറപ്പുള്ള താലിയാണെന്ന് കൂട്ടിക്കോ. ഇത് മോളുടെ കഴുത്തിൽ കെട്ടിയത് ആരായാലും അയാളെ മോക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ആയിക്കോട്ടെ. ആ പോയവരിൽ ആരാണ് ആ കുട്ടിയെ വേളി കഴിച്ചിരിക്കുന്നത്? ഏതാണ്ട് എനിക്ക് ഉറപ്പായി. എങ്കിലും ഇനി ദേവിയുടെ മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ യഥാർത്ഥ ആളിന്റെ മുഖം മുന്നിൽ തെളിയും. എന്താടാ നിനക്ക് നടക്കാൻ എത്ര പ്രയാസം? നിന്റെ കാലിൽ മുള്ളുണ്ടോ? അതോ ചെരുപ്പിനടിയിലൂടെ വല്ലതും തുളച്ചു കയറിയോ? ഞാൻ നടക്കുമല്ലേ അമ്മേ. കാല് തളർന്ന പോലെയാണല്ലോ നീ നടക്കുന്നത്. എന്തായാലും ബാലഗോപാലിന് വേണ്ടി അർച്ചനയും വഴിപാട് നടത്താനും പ്രാർത്ഥിക്കാനും വന്നത് നന്നായി. അതുകൊണ്ട് സത്യങ്ങൾ അറിയാൻ കഴിഞ്ഞല്ലോ. അതുപോലെ നീ പറഞ്ഞ കള്ളവും പിടിക്കപ്പെട്ടല്ലോ. അതിന് ഞാൻ എന്ത് കള്ളോ പറഞ്ഞത്? എന്ത് പറഞ്ഞത്? മിണ്ടരുത് നീ. അവളുടെ ഭർത്താവായിരുന്ന രഞ്ജൻ എന്ന് പറയുന്നവൻ എന്നിട്ട് നീ അങ്ങനെയാണോ പരിചയപ്പെടുത്തിയത്? നിന്റെ കൂട്ടുകാരനാണെന്നല്ലേ? അപ്പോ ഇതിനകത്ത് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അത് നിനക്കും രഞ്ജനും അവൾക്കും മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാ? ഒരു കാര്യം ബാലൻ പറഞ്ഞ ശരിയാ, അവൻ വെറും ഇടനിലക്കാരനാ. നിന്റെയും അവളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരുത്തൻ. എന്നിട്ട് അവൻ അവളുടെ കഴുത്തിലൊരു താലി ഇട്ടു കൊടുത്തു. അതിനൊരു ഭർത്താവ് ഉണ്ടെന്ന് അറിയിക്കാൻ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? അല്ലെങ്കിൽ പിന്നെ അവർക്കൊപ്പം നീ എന്തിനാ വന്നത്? ഞാൻ അവർക്കൊപ്പം അല്ലമ്മേ വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വളരെ യാദൃശ്ചികമായി. മിണ്ടരുത്. അവളുടെ നാട്ടിലാ നിനക്ക് ജോലി. എന്നിട്ട് അവള് നമ്മുടെ നാട്ടിൽ വന്നപ്പോ നിനക്ക് അങ്ങോട്ട് പോകാൻ മനസ്സില്ല. നീ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങോ. എന്താടാ ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്നാണ് നിന്റെ വിചാരം? കേറട വള്ളത്തിലോട്ട്. എടാ നിന്നോട് വരാനാ പറഞ്ഞു.
ഈ സമയത്ത് ഡോക്ടറുടെ അമ്മ ഇവിടെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. ഡേവിഡ് അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറയാം. അത് തിരുമേനി ഇപ്പോ ആ പുഷ്പങ്ങൾ പൂജിച്ചു കാണോ. ദാ നോക്ക്, ദേവിയെ മനസ്സിലാവാഹിച്ച് പ്രാർത്ഥനയോടെ ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം കണ്ണു തുറക്കാതെ കയ്യിലെടുത്തത് വെള്ള പുഷ്പങ്ങൾ തന്നെയാ. അതുകൊണ്ട് മോൾ എന്താഗ്രഹിച്ചാലും അത് നടന്നിരിക്കും. അല്ല, അവര് പോയപ്പോ പിന്നാലെ പോയതെന്തിനാ? അത് പിന്നെ എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ആ പോയ ഡോക്ടറുണ്ടല്ലോ, ഡോക്ടറുടെ മുത്തച്ഛനുണ്ട് രാജശേഖരൻ. അദ്ദേഹം ഇവിടെ വന്നപ്പോഴേ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ കൊച്ചുമോന്റെ മനസ്സിലെ മോളാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു നടക്കുക. ഞാനും അങ്ങനെ തന്നെയാ. പിന്നെ ഇടയ്ക്ക് ഇദ്ദേഹം എങ്ങനെ വന്നേ തിരുമേനി? അത് പിന്നെ മോളുടെ ഭർത്താവല്ല അല്ലേ? എല്ലാം ദഹിപ്പിക്കാനായി ഒരു അമ്മയും മാമനും വ്രതം എടുത്ത് നടക്കുമ്പോ പല കള്ളങ്ങളും പറയേണ്ടി വരും. അത് മോള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കറിയാം. പിന്നെ അന്ന് വന്നപ്പോ തന്നെ മോളോടൊരു കാര്യം പറഞ്ഞായിരുന്നു. അന്ന് മോള് കൈ പൊള്ളാതെ കർപ്പൂരം കത്തിച്ച നിമിഷം തന്നെ മോളുടെ കഴുത്തിൽ കിടക്കുന്ന താലി ഉറപ്പുള്ള താലിയാണെന്ന്. ദൈവങ്ങൾക്ക് പോലും പരിശുദ്ധയായ വ്രതഭക്തിയുള്ള ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. ഭയഭക്തിയോടെ ദൈവങ്ങളെ വിളിക്കുന്ന പാതിവൃത്യമുള്ളൊരു പെൺകുട്ടി ദൈവത്തിന് സമമാ. അത് ദൈവത്തെ നിത്യേന വിളിക്കുന്ന എനിക്കറിയാം മോളെ. എന്നാ പിന്നെ അദ്ദേഹം അങ്ങോട്ട് വാങ്ങിച്ചോളൂ. പിന്നെ ഡോക്ടറുടെ മാമന് വേണ്ടിയിട്ടാ പെങ്ങള് പ്രാർത്ഥിക്കാൻ വന്നത്. അയാൾ അന്നൊരു ദിവസം ഇവിടെ വന്നപ്പോഴാണല്ലോ മോളും ഇവിടെ വന്നത് ആദ്യമായിട്ട്. അന്നേ ഞാൻ അയാളോട് പറഞ്ഞതാ ഇനിയുള്ള ദിവസങ്ങൾ അയാൾക്ക് നല്ലതല്ലെന്ന്. ഉള്ളത് പറയാലോ മോളെ, മോളുടെ മനസ്സറിഞ്ഞിട്ട് മോക്കൊപ്പം നിൽക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ അവര് പോലും അറിയാതെ ദൈവം അവരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ, ദേവിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി കുട്ടിയെ. വെള്ളപുഷ്പങ്ങളാണല്ലോ കിട്ടിയത്, ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. എന്താ മേ, ദേഷ്യത്തിനാണല്ലോ വന്നിരിക്കുന്നത്? എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോടല്ല, ഗിരിയുടെ അച്ഛനും അമ്മയും എവിടെ? ഇല്ല, രണ്ടാളും ഇല്ല. ഗിരിയും ഇല്ല, അവൻ കോളേജിൽ പോയേക്കുവാ. എന്താ അമ്മേ? നാരി എന്ന എഴുത്തുകാരിയെ എനിക്ക് ബഹുമാനം, ഒത്തിരി ഇഷ്ടം. മന്ദാര ആഴ്ചപ്പതിപ്പ് വീട്ടിൽ വന്നു കഴിഞ്ഞ് ആദ്യം അത് വായിക്കാൻ ആവേശം കാണിക്കുന്നത് ഞാന്. മനുഷ്യന്മാരുടെ കൃത്യമായ വികാര വിചാരങ്ങളാണ് കൊച്ചതിലൂടെ എഴുതിവിടുന്നത്. അങ്ങനെ മനുഷ്യ മനസ്സിനെ പഠിച്ച ഒരു എഴുത്തുകാരിക്ക് അവളെ തിരുത്തിക്കൂടെ? ആ നാരായണിയെ ഇപ്പൊ എന്താ പറ്റിയത്? ഇന്നലെ പൗർണമിയായിട്ട് അവള് കുടുംബക്ഷേത്രത്തിലേക്ക് പോയപ്പോ ഇവനെ ക്ഷണിച്ചു. അവളുടെയും അവളുടെ ഭർത്താവിന്റെയും പിന്നാലെ ഇവനും പോയി. അയ്യോ, അത് അവരെ ക്ഷണിച്ചിട്ടൊന്നും അല്ല. മിണ്ടരുത്, നീ മിണ്ടരുത്. ലീവെടുത്ത് നാട്ടിൽ നിന്നവനാ പെട്ടെന്നൊരു കാരണം ഉണ്ടാക്കി അങ്ങോട്ട് പോയത്. അതറിഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോഴാ എന്റെ ബാലിന് ആക്സിഡന്റ് ഉണ്ടായത്. ഇപ്പതേ ബാലിന് കൂടുതൽ ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയപ്പോ അവനും ഓൾക്കും ഒപ്പം ദേ ഇവനും വന്നിരിക്ക. നിനക്ക് എന്താ അനുപേ പറ്റിയത്? നീ എന്തിനാ അവളുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്? എല്ലാം യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നത് ചേച്ചി. അങ്ങനെയൊന്നും അല്ല, അനുപേട്ടൻ പലപ്പോഴും ഇവിടേക്ക് വന്നിട്ടുണ്ടല്ലോ.
അനുപേട്ടന്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ വരുന്നത്? ഗിരി എന്റെ സുഹൃത്താ, ഇത് എനിക്ക് എന്റെ വീട് പോലെയാ. അത് ഹേമ ചേച്ചിക്ക് അറിയാം. എന്റെ അനുപേ, നീ നേരത്തെ ഇവിടെ വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. നീ ഗിരിയുടെ അടുത്ത സുഹൃത്തുമാണ്, ഇവിടുത്തെ അച്ഛന്റെ അമ്മയുടെ സ്റ്റുഡന്റുമാണ്. ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നിന്നെ ഇവിടെ എല്ലാരും കാണുന്നതും. ഗിരിക്ക് നിന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ആ നാരായണി എന്ന ശകുനം മുടക്കി ഇവിടെ വന്നതിന് ശേഷം നീ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഉള്ളവർക്കും നിന്റെ വീട്ടിലുള്ളവർക്കും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ വരുന്നെന്നാ ചോദ്യം? അത് മാത്രമാണോ? അവള് പോകുന്നതിന്റെ പിന്നാലെ ഒക്കെ ഇവനും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ബാലം വീണു കഴിഞ്ഞു. ഇനിയിപ്പോ നിശ്ചയം നടക്കുമെന്ന് പോലും അറിയില്ല. കഴിഞ്ഞ തവണ അത് തന്നെയാ സംഭവിച്ചത്. അന്ന് ഫിക്സ് വന്ന് വീണത് ഇവൻ കെട്ടാൻ പോന്ന പെണ്ണ് തന്നെയാ. ഇതൊക്കെ അവളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണെന്നാ എന്റെ വിശ്വാസം. അവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ അമ്മേ, പിന്നെന്തിനാ അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതേ പറ്റി ഒന്നും എനിക്കറിയില്ല. ബാലം പറയുന്ന പോലെ ഈ രഞ്ജൻ എന്ന് പറയുന്നവൻ വെറും ഒരു ഇടനിലക്കാരൻ മാത്രമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല വൃന്ദ. അവളുടെ പാരമ്പര്യം അതാണല്ലോ. വീട്ടുകാരുടെ മുഖത്ത് ചെളി വാരി എറിഞ്ഞിട്ട് ഒരുത്തിനൊപ്പം പോയ ഒരു അമ്മയുടെ മകളല്ലേ അവള്. പിന്നെ അവൾ ആ അമ്മയുടെ സ്വഭാവം കാണിക്കാതിരിക്കും. നാരായണി നിരപരാധിയാ, അവളെ നിങ്ങൾ ആരും ഇങ്ങനെ പഴിക്കരുത്. ഇനി അവളെ നീ പുകഴ്ത്തി പറഞ്ഞാലുണ്ടല്ലോ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അനുപേട്ടൻ ഇങ്ങോട്ട് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അതനുസരിക്കല്ലേ വേണ്ടത്? അതുപോലെ തന്നെ നാരായണി പോകുന്നിടത്തൊക്കെ അനുപേട്ടൻ പോകേണ്ട കാര്യം എന്താ? നാരായണി എങ്ങോട്ട് പോയാലും അവളുടെ ഭർത്താവ് കൂടെ ഉണ്ടല്ലോ വൃന്ദേ. അവൻ ഭർത്താവാണോന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. ആ സംശയം നീക്കാനാ അവൻ കെട്ടിയിരിക്കുന്ന താലി അവള് കഴുത്തിലിട്ടിരിക്കുന്നത്. അത് കല്യാണം കഴിച്ചു എന്ന് കാണിക്കാനുള്ള ഒരടയാളം മാത്രമാണെന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. അങ്ങനെ ഒരുത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് വലിയ തെറ്റായിപ്പോയിന്ന് ഞാൻ വൃന്ദയോടും ഗിരിയോടും അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നുണ്ടമ്മേ. പക്ഷെ ആര് കേക്കാനാ? അവളുടെ ഭർത്താവാന്ന് പറഞ്ഞു ആ രഞ്ജൻ ഇപ്പൊ ഇഷ്ടം മാതിരി സ്വാതന്ത്ര്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നാളെ എന്തൊക്കെ തലവേദന ഉണ്ടാക്കുന്ന് ആർക്കും അറിയില്ല. അവനെ കണ്ടാ തന്നെ അറിയാം അവനൊരു ഗുണ്ടിയും കള്ളനും ഒക്കെയാണ്. അതെന്തായാലും ശരി, അവൻ അവളുടെ ഭർത്താവാണെങ്കിൽ അവന്റെ തണലില് അവളോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയണം നിങ്ങള്. ഇവൻ നാളെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കേണ്ടവന്. അങ്ങനെയുള്ളപ്പോ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ നാരായണി എന്ന് പറയുന്നവൾ ഒരു കല്ലുകടി ആവാൻ പാടില്ല. അവളുടെ പേര് പറഞ്ഞ് ഇവന്റെ ജീവിതം ശിഥിലമായി പോകാൻ പാടില്ല. എനിക്കത്രേ ഉള്ളൂ. വട എന്റെ വൃന്ദേ, അവളെ ഒന്ന് പറഞ്ഞു വിട്. അവനൊപ്പം അവളിപ്പോ ഇങ്ങോട്ട് വരുമല്ലോ. ആ നേരത്ത് അവന്റെ മുഖത്ത് നോക്കി പറ അവളെ വിളിച്ചോണ്ട് പോവാൻ. അതിപ്പോ ഇവിടെ അവളെ കാണാൻ തെറ്റ് ചെയ്തത് അനുപേട്ടനല്ലേ. അവളെ കല്യാണം കഴിച്ചൊരു പെണ്ണാ, പിന്നെ എന്തിനാ അവളുടെ പിന്നാലെ അയാള് നടക്കുന്നേ? എന്നാൽ അവളെ പറഞ്ഞു വിടില്ല. തൽക്കാലം അവൾ ഇവിടുന്ന് പോകുന്നാൽ എനിക്ക് യോജിപ്പില്ല. പിന്നെ രഞ്ജൻ കൂട്ടി കൊണ്ട് പോകുന്നെങ്കി പൊയ്ക്കോട്ടെ. രഞ്ജൻ കൂട്ടി കൊണ്ടുപോയാലും അവളെ വിടാനൊന്നും പറ്റില്ല. അവളെ എനിക്ക് ആവശ്യമില്ല, പക്ഷേ അവളുടെ നോവൽ ആവശ്യമുണ്ട്. മോൾ ഒന്നുകൊണ്ട് വേദനിക്കാൻ ഭയപ്പെടുമെന്നും വേണ്ട. ഡോക്ടറെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ താമസിക്കാനൊരു വീടുണ്ട്. ഗിരിസാറിൻ്റെ വീടൊന്നും അല്ല, എൻ്റെ വീട്. ഏയ്, മോളുടെ വല്യച്ഛനും വല്യമ്മയും മോളെ അനൂപ് ഡോക്ടറെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുക. നമ്മൾ പുറപ്പെട്ടു പോകുമ്പോൾ മോളുടെ അമ്പൂറ്റിമാമയുടെ സങ്കടം കണ്ടില്ലായിരുന്നോ? നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റാത്തതിൽ മറ്റാരെക്കാളും വിഷമമുണ്ട് ആ പാവത്തിന്. ഒരിക്കലും അനുപേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല. സത്യങ്ങളൊക്കെ തിരിച്ചറിയാണെങ്കിൽ ഞങ്ങളെ രണ്ടാക്കാനെ അനുപേട്ടന്റെ മാമനും അമ്മയൊക്കെ ശ്രമിക്കൂ. ബാലഗോപാലൻ, അനൂപിന്റെ മാമനായതുകൊണ്ട് അയാള് മരിക്കണേന്ന് പ്രാർത്ഥിക്കാനും പറ്റില്ല. എന്നാൽ മോള് പറഞ്ഞതുപോലെ എന്റെ ചെറിയച്ഛനെയും ചെറിയമ്മയും കൊന്നത് അയാളാണെങ്കിൽ അയാള് തീരണം മോളെ. അതിനു വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ. അങ്ങനെ
ആരും മരിക്കാൻ വേണ്ടിയൊന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല രഞ്ജേട്ട. പക്ഷേ അയാളോട് എനിക്ക് സിമ്പതിയൊന്നുമില്ല. അയാൾ അപകടത്തിൽപ്പെട്ടതിൽ ഒട്ടും വിഷമവുമില്ല. പിന്നെ അത്തരക്കാരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നോക്കിക്കോളും. ഏതായാലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും സമാധാനിക്കാം. പൂജാരി നന്നായി പ്രാർത്ഥിച്ചിട്ടെടുത്തത് വെള്ളപുഷ്പങ്ങള്, അതുകൊണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും ജീവിതത്തിൽ വെളിച്ചമേ ഉണ്ടാവും. ആ പൂജാരി ഒരു സിദ്ധനാ, അദ്ദേഹത്തിന് എല്ലാം അറിയാന്ന് തോന്നുന്നു. ഏതായാലും മോളെ ഭയങ്കര ഇഷ്ടം ആ തിരുമേനിക്ക്. ആ പിന്നെ അതിനേക്കാൾ കൂടുതൽ മറ്റൊരാൾക്കാ ഇഷ്ടം ആ ശ്രീകോവിലാത്തിരിക്കുന്ന ദേവിക്ക്. മോളുടെ അച്ഛനും അമ്മയും ഈ പറയുന്ന ദൈവങ്ങളും മോളുടെ ചുറ്റിനുമുണ്ട്. പണ്ട് ഭഗവാനെ കൂടെ ചൂടി നാഗങ്ങൾ രക്ഷിച്ചതുപോലെ അവരിങ്ങനെ കുട പിടിച്ച് മോളുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഡോക്ടറെ മോളെ ഒന്നിപ്പിക്കുന്നതാ ഈ പറയുന്ന ബാലമാമയ്ക്കും അയാളുടെ പെങ്ങൾക്കും നല്ലത്. പിന്നെ വരുന്ന മൂന്നിനാണ് കർത്തവാവ്. ചെറിയച്ഛന്റെയും ചെറിയമ്മയുടെയും കർമ്മങ്ങൾ ചെയ്യേണ്ട ഒന്നിച്ചു പോയി. മോള് പറഞ്ഞാ മതി, ആ സമയത്ത് പോവാം. ഇയാൾക്ക് എത്ര രൂപയാ മാസ ശമ്പളം? അല്ല മനസ്സിലായില്ല. അതെന്താ മനസ്സിലാവാത്തെ? ഇന്നത്തെ കാലത്ത് ഇടനിലക്കാർക്കൊക്കെ വലിയ പൈസയോ? ഒരു കല്യാണം നടത്തുന്നതിന്, ഒരു വസ്തു വാങ്ങിക്കുന്നതിന് ഇടനില നിൽക്കുന്നവർക്കേ കൈ നനയാതെ മീൻ പിടിക്കാം. അതിനാരാ ഇവിടെ ഇടനിലക്കാരനാവുന്നത്? ഇയാള് തന്നെ. അനൂപിന്റെ അമ്മ ഇവിടെ വന്നിട്ടെ. അനൂപിന്റെ ഇവളുടെ ഇടനിലക്കാരനാണ് താനെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ തൊലിയാ പൊളിഞ്ഞു പോയത്. ഇവളുടെ കഴുത്തിലൊരു താലി ഉള്ളത് കൊണ്ട് അത് കെട്ടിക്കൊടുത്തത് താനാണെന്ന് പറയാം. ഇവളുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. അതിനപ്പുറം താനും ഇവളുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്താ വൃന്ദ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? അവള് പറഞ്ഞാലും കാര്യമുണ്ട്. താനും ഇവളും കൂടെ പോകുന്നിടത്തെല്ലാം എന്തിനാ അനൂപ് വരുന്നത്? അനൂപിന് പക്വത കുറവും കൊണ്ട് ഇവള് അനൂപ് നേരത്തെ സ്നേഹിച്ചു എന്നുള്ള കാര്യം സത്യമാ. എന്നാ ഇന്ന് ഇവള് തന്നെ ഭാര്യയല്ലേ? അങ്ങനെ എളുപ്പം അവൻ എന്തിനാ ഇവളുടെ പിന്നാലെ നടക്കുന്നത്? ഇതിപ്പോ ആരും ആരുടെയും പിന്നാലെ ഒന്നും നടന്നിട്ടില്ല. അതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചത്. അനൂപേട്ടൻ ഇത്രയും ദിവസം അവധി എടുത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾ എന്തിനാ പൗർണമി ദിവസം കളരിക്കൽ ദേവി ക്ഷേത്രത്തിലേക്ക് വന്നത് നിന്റെ പിന്നാലെ? അത് കളരിക്കൽ ദേവിക്ക് വിശേഷപ്പെട്ട ദിവസം മിഥുനമാസത്തിലെ പൗർണമി. അത് അറിയാവുന്നത് കൊണ്ടായിരിക്കും അങ്ങോട്ട് വന്നത്. അതെങ്ങനെയാടി അനൂ പറഞ്ഞത്? ആ നാട്ടിലേക്ക് അവൻ വന്നിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. അത് അതിനിടയിൽ അറിഞ്ഞായിരിക്കുമല്ലോ. ഒന്നുമല്ല, ഇവൾ അറിയിച്ചതാ. എന്നിട്ട് രണ്ടാളും കൂടി നേർച്ചയും വഴിപാടും നടത്തി അനൂപിനെ നിശ്ചയം മുടങ്ങാനായിട്ട്. അങ്ങനെയാണ് അനൂപിന്റെ മാമന് ആക്സിഡന്റ് ഉണ്ടായത്. അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ തന്നെ കണ്ടപ്പോ മുതല് പറയാ താൻ ആള് ശരിയല്ല. ഈ താലി അഴിച്ചു കൊടുത്തിട്ട് ഇയാളെ പോലുള്ള ആൾക്കാരെ തള്ളിക്കളയ വേണ്ടത്. വലിയ എഴുത്തുകാരിയൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ താലി ഉണ്ടല്ലോ, അതെ നല്ല ഉറപ്പുള്ള താലിയാ. ഒരു ഒന്നൊന്നര താലിയ ഇതെ, അങ്ങനെ അഴിച്ചെടുത്ത് കളയാനൊന്നും പറ്റില്ല. കാമുകനും കാമുകിക്കും കാണാനും സംസാരിക്കാനും ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് മാറി നിൽക്കുന്ന തന്നെ പോലൊരുത്തം കെട്ടിയ താലി എങ്ങനെയാണ് ഉറപ്പുള്ള താലിയാവുന്നത്? അതെ, ഈ താലിക്ക് ഉറപ്പുണ്ടോ ഇല്ലയോ എന്ന് നാരായണിക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് അതേപറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനെ ഞാനും നാരായണിയും കൂടി എങ്ങോട്ടെങ്കിലും പോകുമ്പോ അനൂപ് ഡോക്ടർ ഞങ്ങളുടെ പിന്നാലെ വരുവാണെങ്കിൽ അതിന് ഉത്തരവാദി ഞങ്ങളല്ല. അതിന്റെ പേരില് ഞങ്ങളെ ഇവിടെ ആരും വിമർശിക്കുകയും വേണ്ട. ഞാൻ പോയിട്ട് നാരായണ. എന്തിനാടി അവൻ പോയിട്ട് വരുന്നത്? നിനക്കും അവനൊപ്പം പൊക്കൂടെ? ഇവളെന്തിനാ പോകുന്നത്? അവൻ അവന്റെ പാട്ടിന് പോട്ടെ. അങ്ങനെ പോയാലേ ഈ താലിയും കഴുത്തിലിട്ട് നിൽക്കുന്നവളെ ജീവിതകാലം മുഴുവൻ നീ സംരക്ഷിക്കോ? ആ ഇവളെ സംരക്ഷിക്കാൻ എനിക്ക് പാടൊന്നുമില്ല. ഗിരിയേട്ടനും ഗിരിയേട്ടന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അത് ഇഷ്ടമാ. പിന്നെ ഇവളുടെ ഭർത്താവെന്ന് പറഞ്ഞ് ഇടയ്ക്ക് മുറയ്ക്കി ഒരുത്തൻ ഇവിടെ കയറി വരുന്നതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സംസാരത്തിന് എനിക്ക് മറുപടി തരേണ്ട കാര്യമില്ല.
എന്റെ വൃന്ദ, അവനൊപ്പം ഇവിടെ പറഞ്ഞു വിടാൻ നോക്ക്, അല്ലെങ്കിൽ നിനക്ക് തന്നെ ഇവൾ ഒഴിയാ ബാധ്യെടുത്തിരും. ഞാൻ പറഞ്ഞല്ലോ, ആ പോയവനെയാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. നാരായണി എനിക്ക് പ്രിയപ്പെട്ടവളാ, അവളെ തള്ളിക്കളയാൻ ഈ ജന്മം എനിക്ക് പറ്റില്ല.